ഹായ്, എല്ലാവർക്കും ഫാഗ്യാസ് ഡെയിലിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ജ്യൂസാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. നമ്മുടെ കുമ്പളങ്ങ കൊണ്ടുള്ള ജ്യൂസാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, എല്ലാവരും വണ്ണം കുറയാനൊക്കെ ഈ കുമ്പളങ്ങ ജ്യൂസ് രാവിലെ കഴിക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഒരു കുമ്പളങ്ങയുടെ പകുതി കുമ്പളങ്ങയാണ് എടുക്കാൻ പോകുന്നത്. ഇത് ഞങ്ങളുടെ പറമ്പിലുണ്ടായ കുമ്പളങ്ങയാണ്, നല്ല നാടൻ കുമ്പളങ്ങ, നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര പാടാണ്, നല്ല ഹാർഡാണ് ഇതിൻ്റെ തൊലിയൊക്കെ. അപ്പം നമുക്കിതിനെ ചെത്തി വൃത്തിയാക്കിയെടുക്കാം. കുമ്പളങ്ങയിൽ 95% ജലാംശം അടങ്ങിയിട്ടുണ്ട്. ഇതിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ധാതു ലവണങ്ങൾ, വൈറ്റമിൻ ബി ഇവയൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഈ കുമ്പളം തന്നെ രണ്ട് രീതിയിലുണ്ട്, നെയ്ക്കുമ്പളം ഉണ്ട്, പിന്നെ ഒരു വലിയ കുമ്പളം ഉണ്ട്. നെയ്ക്കുമ്പളം ഈ ക്ഷയരോഗത്തിനൊക്കെ നല്ല ആശ്വാസം ലഭിക്കും. അതുപോലെ തന്നെ വലിയ കുമ്പളം എന്ന് പറയുന്നത് പ്രമേഹം, വാദം ഇവയ്ക്കൊക്കെയുള്ള ആയുർവേദ മരുന്നുകളിൽ ഈ 50% കുമ്പളം നീരാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഈ കുമ്പളനീരിൽ അല്പം ജീരകം കൂടെ ചേർത്ത് അരച്ച് കഴിക്കുന്നത് നമ്മുടെ ശ്വാസകോശ രോഗങ്ങൾക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പം നമുക്ക് ഈ കുമ്പളങ്ങയുടെ അരി എടുക്കേണ്ട ആവശ്യമില്ല, അത് ഇതുപോലെ വൃത്തിയാക്കി കളയാം. ഈ കുമ്പളങ്ങയുടെ ആ അരിക്കും ധാരാളം ഗുണങ്ങളുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം നമുക്കിപ്പം ഈ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ അതെല്ലാം എടുത്ത് കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുകയാണ്. തൊലി കളഞ്ഞ ശേഷം കഴുകിയാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് അടിച്ചെടുക്കാനുള്ള ജാറിലോട്ട് ഇടാം. അതിൽ അതിൻ്റെ കൂടെ ഒരു അരമുറി നാരങ്ങ നീരും കൂടെ ഞാൻ പിഴിഞ്ഞൊഴിക്കുകയാണ്. കാരണം ഇതിനൊരു ഇതിൻ്റെ സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം ആ നാരങ്ങയുടെ ഇതും കൂടെ ആകുമ്പം ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. ലേശം ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം, ഇത്രയും എടുത്ത് ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം നമുക്ക്. എൻ്റെ ഈ ജ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് ഞാൻ ഈ ഇതിൻ്റെ നീരെല്ലാം പ്രസ് ചെയ്ത് ഒഴിച്ചെടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 2-3 ഐസ് ക്യൂബ്സ് ഇടുകയാണ്. ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് നമ്മുടെ ഈ ജ്യൂസ് ഒഴിച്ച് എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. അപ്പം ഈ ജ്യൂസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അതുപോലെ ഷെയർ ചെയ്യണം. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കണ്ടുമുട്ടും വരെ, ടിൽ ദെൻ ബൈ ബൈ.